ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മൂന്ന് തുറകളിൽ വ്യത്യസ്തമാകുന്ന മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച മൂന്ന് വ്യക്തികളുടെ ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചുരുക്കമായി ചിന്തിക്കുവാൻ പോകുന്നത് നാം ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളാണ് പണ്ടൊരാളിങ്ങനെ പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ ഉത്തരം പറയേണ്ടവൻ ദൈവമാണ് എന്ന് ഇവിടെ നാം രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവിൻ്റെ പിൻഗാമിയായി വന്ന ഏലീഷയെ ശുശ്രൂഷയ്ക്കായി ഏലിയാവ് നിയോഗിക്കുന്ന സമയം അവന് കാളകളെ കൊണ്ട് കലപ്പയാൽ നിലം ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നാം വായിക്കുന്നു നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന ആ ഏലീശയോട് നീ എന്നെ അനുഗമിക്കുക എന്ന് ഏലിയാവ് പറഞ്ഞു അവനപ്പോൾ പറഞ്ഞ വാക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മുമ്പേ പോയി എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയട്ടെ പിന്നത്തേതിൽ ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു ഏലിയാവ് ഏലീശയോട് എന്നാൽ പോകാം ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക എന്ന് പറഞ്ഞു ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു രണ്ട് ഞാൻ എന്ത് ചെയ്യും മൂന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടു ഒന്നാമത്തെ ചോ ചോദ്യം പോകാം എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർത്തുകൊള്ളുക ഈ വാക്ക് അവൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തു ഞാൻ വായിക്കുന്നത് അവൻ കാളെയും വയലിൽ വിട്ട ശേഷം അത് ഉഴുതുകൊണ്ടിരുന്ന കലപ്പ ആയുധം തന്നെ അത് എടുത്ത് വിറകാക്കിക്കൊണ്ട് അവന് അവിടെ യാഗം കഴിച്ചു എന്നെ നാം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ തൻ്റെ ജീവിതത്തിൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്ന വയൽ ഒഴുകുക എന്നുള്ളതായിരുന്നു താൻ കലപ്പ തന്നെ അത് കത്തിച്ച് കളയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കലപ്പ അവശേഷിക്കുന്നുവെങ്കിൽ പിന്നീട് മടങ്ങി വന്ന് വീണ്ടും വയലൊഴുവാനുള്ള പ്രവണത അല്ലെങ്കിൽ ഓർമ്മ ഒരു പക്ഷെങ്കിൽ അവൻ അങ്കരിച്ചേക്കാം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു ദൈവവേദൻ നാം വായിക്കുന്നത് കർത്താവിനെ വിശ്വാസാൽ പിൻഗമിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം അവൻ്റേത് നോക്കിക്കൊള്ളും എന്നാണ് കർത്താവ് കർത്താവത്തിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവൽ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് നാം വായിക്കുന്നു ശിവോനെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ പടങ്ങും വലയും വിട്ട് അവനെ അനുഗമിച്ചു എന്നാണ് നാം വായിക്കുന്നത് സകലവും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ ദൈവശബ്ദം കേട്ട് അവനെ പിൻഗമിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ അന്ത്യത്തോളം പുലർത്തുവാൻ വിശ്വസ്തനാണ് വിശുദ്ധ ബൈബിളിലെ ദൈവം നീ പോകാം എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക എന്ന് ഏലിയാവ് ഏലിശിയോട് പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ അഭിഷക്തനായിരുന്ന ദാവീദ് ദൈവം ബാഗ് ചോദിക്കുന്ന ചോദ്യമാണ് യഹോവ എനിക്ക് യഹോവനികീത സകേല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം ചെയ്യും ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ വളരെ വിചിത്രമാകുന്ന ഒരു ജീവിത ചരിത്രമാണ് അവനുള്ളത് അതായത് അവനെ നാം വായിക്കുന്നു ഇഷായിയുടെ ഏഴ് മക്കളെയും തള്ളിക്കളഞ്ഞിട്ടാണ് ബാലകനായിരിക്കുന്ന ഈ ദാവീദിനെ അതും ആട്ടിൻപറ്റത്തെ മേയിച്ചുകൊണ്ട് ഒരു തെറ്റാലിയും ചില കല്ലുകളുമായി ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വെറും ബാലകനായിരിക്കുന്ന ദാവീദിനെ ശമുൽ ചെന്ന് തൈലക്കൊമ്പ് അവർ തലയിലൊഴിച്ച് അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റിയത് ഈ ദാവിതിനെ സംബന്ധിച്ച് മറ്റുള്ള ഈഷായിയുടെ എല്ലാ മക്കളെയും നല്ല ആരോഗ്യമുള്ള ആരോഗ്യതടകാത്തരായ സൗന്ദര്യമുള്ള നെഞ്ചുപിരിപ്പുള്ള പിന്നെ അങ്ങനെ നല്ല ബലവാന്മാരായ എല്ലാ മക്കളെയും തള്ളിക്കളഞ്ഞിട്ട് ഇനിയും നിങ്ങൾക്ക് നിനക്ക് മക്കളില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഒരു ബാലനുണ്ട് അവന് ആടിനെ മേഖിയാവുന്നു എന്ന് പറഞ്ഞു ഇഷായുടെ കാഴ്ചപ്പാട് പോലും അവൻ അവനതിന് യോഗ്യനായിരുന്നില്ല അതായത് ഇസ്രായേലിൻ്റെ സിംഹാസന്മേൽ ആരൂടനാകുവാൻ അവൻ യോഗ്യനായിരുന്നില്ല അവ വേഗത്തിൽ ആളഴിച്ചവനെ വരുത്തുക എന്ന് പറഞ്ഞു ബാലനായ ദാവീദ് ഷമുലിനെ സമീപിക്കുന്നത് കണ്ടപ്പോൾ യഹോവയുടെ ആത്മാവ് ഷവുയിൽ ഇവനെ നീ തൈലുക്കുമ്പെടുത്ത് അഭിഷേക തൈലം ഇവൻ്റെ ഒഴിച്ച് ഇവനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുക ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് ഇവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഈ ദൈവത്തിൻ്റെ ആത്മാവിശ്വകൾ പറഞ്ഞു അവൻ അപ്രകാരം ചെയ്തു അവൻ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷിക്തനാക്കി നമ്മൾ തിരുവി വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ലോകത്തിൽ കുലമഹിമയുള്ളതിനെ ലജിപ്പിക്കുവാനാണ് ദൈവം കുലഹീനമായത് തിരഞ്ഞെടുത്തത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഹോഷന്മാരെ തിരഞ്ഞെടുത്തു ഏതുമില്ലാത്തതിനെ ഈ പിന്നെ ദൈവം പിന്നെ നാം വായിക്കുന്നു ധനവാന്മാരെയോ ബലവാന്മാരെയോ ഒക്കെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു കൊരുന്ന ലപ്പോസ്റ്റുകളായ പോലീസ് പറയുകയാണിങ്ങനെ അതായത് ദൈവത്തിൻ്റെ ശുശ്രൂഷക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ ദൈവം സൗന്ദര്യ സൗന്ദര്യമോ ധനമഹിമയോ കുടുംബസ്രേഷ്ഠതയോ ആരോഗ്യമോ ബലമോ പിന്നെ ഇതൊന്നുമല്ല നോക്കുന്നത് കായബലമോ ഒന്നുമല്ല നോക്കുന്നത് അവൻ്റെ ഹൃദയമാണ് നോക്കുന്നത് അവനെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുമോ അതിനുള്ള സമർപ്പണവും ക്വാളിറ്റിയും അവനുണ്ടോ എന്നുള്ളതാണ് ദാവീ തന്നെ ഒരിക്കൽ പറഞ്ഞു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു യഹോവ എന്നെ ചേർത്തുകൊണ്ടു ആടുകളെ മേക്കുന്ന ജോലിയിൽ നിന്ന് എന്നെ ഇസ്രായേലിനെ ശുശ്രൂഷിക്കുന്ന രാജപദവിയിലേക്ക് കൊണ്ടുവന്നു ദിനവൃത്താന്തങ്ങളെ ഒന്നാം പുസ്തകം അന്നിട്ട് പതിനേഴാം അധ്യായം വായിക്കുമ്പോൾ ദാവിയെ തന്നെ എക്സ്ക്ലെയിം ചെയ്യുന്നൊരു വാക്ക് നാം വായിക്കുന്നുണ്ട് കർത്താവായ ഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ പിതൃഭവനവും എന്തുള്ളൂ എന്നാണ് ഈ ഓർമ്മയെല്ലാം തൻ്റെ ജീവിതത്തിലെ അലയടിച്ചപ്പോൾ ദാവിയെ ദൈവസെന്നയിലെ സന്തോഷം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ചോദിക്കുകയാണ് യഹോവ എനിക്ക് ചെയ്ത സകേല ഉപകാരങ്ങൾക്കും ഞാനവന് എന്ത് പകരം ചെയ്യും ആദ്യം ഏലിശ ഏലി ഏലിശയോട് ഏലിയ പറയുന്ന വിഷയം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർക്കുക താവി ഇത് പറയുന്നു ഞാൻ എന്ത് ചെയ്യും ഇനി അടുത്ത് നമ്മൾ വായിക്കുന്നത് ഈ പ്രവർത്തികളുടെ പുസ്തകം അധ്യായത്തിലാണ് സുബശേഷ നിമിത്തം ബന്ധനസ്ഥരായി കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലൂസും ഷീലാസും അർദ്ധരാത്രിയിൽ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി കാരാഗ്രഹവാസികളായ പൗലൂസിൻ്റെയും ഷീലാസിൻ്റെയും കൈകാലികളിൽ നിന്ന് ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു കാരാഗ്രഹപ്രമാണി വയവിഹീലനായി ഒരു പക്ഷെങ്കിൽ തൻ്റെ വിചാരണയിലുള്ള കാവൽക്കാർ ഓടി രക്ഷപ്പെട്ടാൽ റോമൻ നിയമമനുസരിച്ച് പിറ്റേ ദിവസം രാവിലെ റോമാ സാമ്രാജ്യത്തിൻ്റെ കഠോരമായിരിക്കുന്ന വിധി ഈ കാരാഗ്രമാണിണ്ടാകുകയും റോമാചക്രവർത്തിയുടെ മിന്നിത്തിളങ്ങുന്ന ഖ്ഗത്തും ഖഡ്ഗം കൊണ്ട് അവൻ്റെ കഴുത്ത് ഛേദിക്കപ്പെടുകയും ചെയ്യും മരണഭയത്തിൽ അവനെ ഉറക്കെ വിളിച്ചു ചോദിച്ചു യജോവന്മാരെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം അപ്പോസണലായ പൗലോസ് പറയുകയാണ് നീ എന്ത് ചെയ്ത് യാതൊരു കാരണവശാലും അവൻ തന്നെത്താൻ വാളൂരി അതിന്മേൽ വീണ് കൊല്ലുവാൻ ശ്രമിക്കുകയാണ് പൗലൂസ് പറഞ്ഞു നീ നിനക്കായി തന്നെ ഒരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ പൗ അവൻ ചാടി വിറച്ചു ഭയപ്പെട്ട് ചാടി വിറച്ചുകൊണ്ട് അവരുമ്മാകുമെന്ന് ചോദിക്കുന്ന ചോദ്യമാണ് യജമാന്മാരായ പുരുഷന്മാരെ ഞാൻ എന്ത് ചെയ്യണം രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം പൗലൂസ് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഞാൻ എൻ്റെ വാക്കിലൂടെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതിപ്രധാനമായ മൂന്ന് പ്രസ്താവനകൾ എന്ത് ചെയ്തിരിക്കുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യേണ്ടു ഞാൻ എന്ത് ചെയ്യേണ്ടു അപ്പോൾ ഇന്നത്തെ സഭയിലെ പാസ് ആളുകളോടാണ് അല്ലെങ്കിൽ സഭാനേതാക്കന്മാരോട് ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരുവനൊരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഓരോ സഭാനേതാവും പറയും ഞങ്ങളുടെ സഭയിലോട്ട് പോരെ ഞങ്ങളുടെ സഭയിലെ അംഗത്വം സ്വീകരിക്കുക ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സഭക്കാർ ഞങ്ങളാണ് ഏറ്റവും ദൈവകരത്തോട് വിശ്വാസം പുലർന്നവർ ഞങ്ങളുടെ ഉപദേശവും ഞങ്ങളുടെ ജീവിത രീതിയുമാണ് ഏറ്റവും മാതൃകാപരമെന്ന് ഓരോരുത്തരും അവരോരവകാശവാദം പറഞ്ഞ് അവരവരുടെ സഭയിലേക്ക് ക്ഷണിക്കും പക്ഷേ ഇവിടെ നാം വായിക്കുന്നു ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് അലമുറയിട്ടുകൊണ്ട് ചോദിക്കുന്ന ഈ കാരാഗ്രഹപ്രമാണിയോടെ പോലീസ് പറയുകയാണ് നീ നിനക്കായൊരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട് ഉണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം പോലീസ് പറഞ്ഞ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും പ്രിയപ്പെട്ടവരെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒന്ന് ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക ഏലിയാവ് തന്നെ തൻ്റെ ഇരട്ടി ആത്മാവിനെ ഈ ഏലിഷയ്ക്ക് നൽകി ആ ആത്മശക്തി കൊണ്ട് ഇസ്രായേൽ പ്രവാച സൂക്ഷിക്കുവാൻ ദൈവത്താൽ ഒരുക്കിയെടുക്കുവാൻ പോകുന്ന ഈ പ്രവാച ശിഷ്യനോട് ഏലിയാവ് പറയുകയാണ് നീ പോകാം വീട്ടിലൂടെ യാത്ര പറഞ്ഞു അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ റിമെമ്പർ ടു ദി ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് നീ ഓർത്തുകൊള്ളുക ദാവീ തൻ്റെ പൂർവ്വകാല ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി അവയെ അയവിറക്കിക്കൊണ്ട് അവൻ പറയുകയാണ് യഹോവ എനിക്ക് ചെയ്ത സകേല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം ചെയ്യും മൂന്ന് ഫിലിപ്പീൻ കാരാഗ്രഹ പ്രമാണി വിപിക്കുകയാണ് യജമാന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് കേൾക്കുന്ന മാന്യ മാന്യസ്നേഹിതരെ അമേരിക്കൻ ഐക്യനാടുകൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഉന്നതമായ ബിസിനസ്സും ജോലി കാര്യങ്ങളും സാമ്പത്തികമായ നന്മയുമൊക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ധാരാളമുണ്ട് ആ നിങ്ങളുടെയൊക്കെ പൂർവ്വകാലങ്ങളിലേക്ക് നോർക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു രണ്ട് നിങ്ങൾ ദൈവം ചെയ്ത ഉപകാരത്തിന് ദൈവത്തിന് എന്ത് ചെയ്യും മൂന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടു അതായത് ദൈവം തന്ന ധനവും സമ്പത്തും എല്ലാ ആരോഗ്യവും ആയുസും ഉപാധികളും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി ദൈവത്തുള്ള നന്ദിയിൽ ദൈവത്തുള്ള സ്നേഹത്തിൽ അവനായി ചിലവിടുവാനും ചിലവഴിപ്പോകുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ നമ്മെ ഉയർത്തി ആടുകളെ വേവിക്കുന്ന ജോലിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജസിംഭാസിലേക്ക് ദൈവം ദാബിദിനെ ഉയർത്തി അവൻ പറയുകയാണ് യഹോവേ നീ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ നിനക്ക് എന്ത് പകരം ചെയ്യും ഞാൻ രക്ഷയുടെ വാനപാത്രം എടുത്ത് അവിടുത്തെ നാമത്തെ വിളിച്ചുപേക്ഷിക്കും ഫിലിപ്പിൻ കരാകർ ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്യേണ്ടു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ത് ചെയ്തിരിക്കുന്നു എന്ത് ചെയ്യും എന്ത് ചെയ്യേണ്ടു ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമ്പോ താങ്ക് യു